മാനവ മര്യാദയുമായി താമസിക്കുന്ന ആമ്പിള്ളരെ നശിപ്പിക്കാൻ കൂടോത്രം എഴുതുക അല്ലേ? നീ എന്തൊക്കെയാ വരുത്തിക്കൂട്ടി വെച്ചിരിക്കുന്നത്? ഒരു പ്രേമക്കാരി. അയ്യോ ഞാൻ ശബ്ദിച്ചു പോകരുത്. ഈ ഭിത്തിയോട് ചേർത്ത് വെച്ച് ഞാൻ തൊഴിച്ചു കളയും. എടി തെണ്ടി കഴുതേ, നീ ഞങ്ങളുടെ സോമനെ ആരെന്ന് വിചാരിച്ചു? അവനിനി എങ്ങനെ ആണുങ്ങളെ മുൻപിൽ ഇറങ്ങി നടക്കും? നോക്കുന്നു, ഈ പൊളിഞ്ഞ കുടയും പിറക്കി കെട്ടിക്കൊണ്ട് നേരം വെളുക്കുന്നതിന് മുമ്പേ രാജ്യം വിട്ടോ, അല്ലെങ്കിൽ ഈ കുടിലിൽ നശിപ്പിച്ച നിന്നെ അതിനകത്ത് ചുട്ടുകളായി. കണിയാട്ടിപ്പെണ്ണിന്റെ വീട്ടിൽ കാണും, നിങ്ങൾ വേണമെങ്കിൽ ഉണ്ണണം. അഗതിയെ അന്ന് മറക്കണം. മറക്കാം, സകലതും മറക്കാം, പക്ഷെ നിന്നെ മാത്രം വയ്യ. അവിടുത്തെ ഭാവി നന്മയ്ക്ക് വേണ്ടി നീ കൂടിയേ തീരൂ. നീ ഇല്ലാത്ത ഏതൊരു മണർക്കാവും എനിക്ക് മരുഭൂമിയാണ് ലക്ഷ്മി. ഇല്ല, ഞാൻ നിമിത്തം അങ്ങ് നശിക്കരുത്. നീ ഇല്ലെങ്കിലേ ഞാൻ നശിക്കൂ. അയ്യോ, നീ നീ മാത്രമാണ് എന്റെ ജീവിത ലക്ഷ്യം. ലക്ഷ്മി, ഒരു പുരുഷന് ഒരൊറ്റ സ്ത്രീയെ മാത്രമേ അവന്റെ ആയുഷ്കാലത്തിൽ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ സാധിക്കൂ. ഇത്രയൊക്കെ ആയിട്ടും ഈ ഭാഗ്യഹീനെ അങ്ങനത്തിന് സ്നേഹിക്കുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ. നാം ഒരിക്കലും ഒന്നിക്കുവാൻ പോകുന്നില്ല. അല്ല ലക്ഷ്മി, എന്റെ ചേട്ടൻ വാത്സല്യനിധിയാണ്. അദ്ദേഹത്തിന്റെ കോപാഗ്നി കാലക്രമത്തിൽ എരിഞ്ഞടങ്ങും. ആ ഹൃദയം ആറ് തണുക്കും. സ്നേഹത്തിന്റെ കുമ്മളകൾ ഇനിയും അതിൽ പൊടിച്ചു വരും. അന്ന് നമ്മുടെ അഭിലാഷങ്ങൾ ഇല്ല. എന്റെ വിശ്വാസം തെറ്റാണ്, അതുണ്ടാവുകയില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് മരവിച്ചുപോയി. എന്റെ രൂപം പോലും അതിൽ നിന്നും മാഞ്ഞു കഴിഞ്ഞു. എനിക്കിനി ലോകത്തിൽ, അയ്യോ എന്താ ചേട്ട. നീ എന്നെ മറന്നേക്കു, എന്നും നേക്കുവായി. പക്ഷെ ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് അനുവാദം തരും. ഞാൻ എന്ത്, ഞാൻ പോകുന്നു. എങ്ങോട്ട്? ഈ വിഷമങ്ങൾ സഹിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പ്രയാസം. അതുകൊണ്ട് അതുകൊണ്ട് ലക്ഷ്മി, നമുക്കൊന്നിച്ച് ജീവിക്കുവാൻ സാധിച്ചില്ലെന്ന് വരികിൽ അതിനേക്കാൾ ഭേദം ഞാൻ ഈ ലോകത്തു നിന്നും അന്ത്യയാത്ര പറയുന്നതാണ്. നിസ്സാരയായ ഒരു പെണ്ണിനു വേണ്ടി അങ്ങയുടെ മഹത്തായ ജന്മം പാഴാക്കുകയോ? ലക്ഷ്മി, എന്റെ ഹൃദയ സർവസ്വമായ നിന്നെ പിരിഞ്ഞിട്ട് ഇല്ല, ഞാൻ മരിക്കണം. എന്നിട്ട് ഞാൻ മാത്രം ജീവിക്കുകയും ഒന്നും ജീവിക്കണം. അങ്ങയുടെ മടിയിൽ തലച്ചാഴ്ച ആ കണ്ണുകളിൽ ഉറ്റു നോക്കിക്കൊണ്ട് സംതൃപ്തിയോടുകൂടി ഞാൻ മരിക്കാം. ലക്ഷ്മി, എന്താ ലക്ഷ്മി, നീ എന്ത് പറഞ്ഞു? അയ്യോമേ, വരുതക്ക, ഇനി ആരോടും ശോഭാധിക്കില്ല. അതാ ആ കുന്ന് നമ്മുടെ പ്രേമലീലകൾക്ക് കളപൊരുക്കി തന്ന ആ കുന്ന്, അതാ നമ്മെ ക്ഷണിക്കുന്നു. അതിന്റെ അംഗതലത്തിൽ നിന്ന് ആത്യഗാഥതയിലേക്ക് കൈകോർത്തു പിടിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് വരൂ. അവന് അതിനൊരിക്കലും ഈ ചേട്ടൻ അനുവദിയില്ല. ചേട്ടാ